ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ദയവായി ലൈനിൽ 9846100 അല്ലേ ഇത്? അതെ അതെ പറയും. ഓക്കെ, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ചാലക്കുടി എത്തുന്നതിന് മുമ്പ് ചാലക്കുടി ആ മെയിൻ സിഗ്നലിന്റെ അവിടെ ഒരു ടണലിന്റെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അതൊരു 10 കൊല്ലം ഈ പണി നടക്കണത്, അതവിടെ നിൽക്കട്ടെ. അത് റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കണത് ഇതുവരെ അവര് താർ ചെയ്തിട്ടില്ല. ആ കുഴി വളരെ വലുതായിട്ടുണ്ട്. ആ അതായത് വണ്ടികൾ മുഴുവൻ അവിടെ നിർത്തിയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ റോളില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേയിലെ എഞ്ചിനീയർക്കും കോൺട്രാക്ടർക്കും നിങ്ങളൊരു നോട്ടീസ് കൊടുത്താൽ നിങ്ങളുടെ തലയിലെ ഭാരം പോകും. ഞാനിപ്പോ നിങ്ങളുമായിട്ട് സംസാരിക്കണ റെക്കോർഡ് ചെയ്യുവാണ്. എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാനാണ് ഈ റോഡ് കട്ടറിന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മേടിച്ച ആള്. അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഇവരെ സൂ ചെയ്യാൻ പറ്റും. നാഷണൽ ഹൈവേയുടെ ഈ ചാലക്കുടി ഭാഗത്തെ എഞ്ചിനീയറിനെയും കോൺട്രാക്ടറെയും എനിക്ക് സൂ ചെയ്ത് വരുത്താൻ പറ്റും. അപ്പൊ താങ്കളുടെ ഭാഗത്തുനിന്ന് എനിക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു കംപ്ലയിന്റ് എന്റെ ഈ പരാതി കിട്ടിയതായിട്ട് ഒന്ന് അറിയിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്. കാരണം അവിടെ ഇന്ന് രാത്രി ആരെങ്കിലും ചത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കേട്ടില്ല, പരാതി കിട്ടി അറിയിക്കും. ആ അപ്പൊ ഇതൊന്ന് അറിയിക്കണം ഇന്ന്. ഇതൊന്ന് റെക്കോർഡഡ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ചോദിക്കാനും റൈറ്റ്. അപ്പൊ ഇത് കൊടുക്കണം. എന്താന്ന് വെച്ചാൽ ഇന്ന് ആരെങ്കിലും ചത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിനാണ് ഈ ഇതിന്റെ നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെങ്കിലും, കോൺട്രാക്ടർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണെങ്കിലും അവന്റെ വീട് ജപ്തി ചെയ്ത് അവന് നഷ്ടം കൊടുക്കും. കാരണം ആരും മിണ്ടാത്തത് കൊണ്ട് എന്തും ചെയ്യാന്നുള്ള രീതിയിലാണ് പോണത്. എത്ര ഭയങ്കര ഡെഡ്ലി കട്ടറാണെന്നറിയോ ഇവിടുത്തെ ഡെഡ്ലി കട്ടർ. നിലവിൽ അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കുഴി ഉണ്ടെങ്കിൽ അവിടെ കുഴി മറയ്ക്കാനുള്ള, അതെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് സിഗ്നൽ വെച്ച് മറച്ചാൽ മതി, വേണ്ട ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചത്ത് കഴിഞ്ഞ പിന്നെ ചത്ത് കഴിഞ്ഞ പട്ടയം കൊടുത്തിട്ട് കാര്യമുണ്ട്. അപ്പൊ ഇതൊന്ന് റെക്കോർഡ് ചെയ്തേക്കാം. എനിക്കറിയാം താങ്കളെ എല്ലാവിടെ എല്ലാട്ടും ഞാൻ പറയണം, നിങ്ങൾ അറിയുള്ളി ഓഫീസർ, ബട്ട് പ്ലീസ് ഇൻഫോം. ഇതിനൊക്കെ ഇത് ഇതൊരു നെഗ്ലിജൻസ് ആണെങ്കിൽ അവനൊക്കെ ഇടിവെട്ടുകൊണ്ട് ചെയ്യാവണം, അത്രേ ഉള്ളൂ. ഇതിന്റെ നെഗ്ലിജൻസ് ചെയ്യണവരുണ്ടല്ലോ. ശരി സാർ, താങ്ക് യു വെരി മച്ച്, ഗുഡ് നൈറ്റ്.